എല്ലാവർക്കും നമ്മുടെ ദിശ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് എപ്പോക്സി റെസിൻ വെച്ചിട്ട് എങ്ങനെ ഇയറിങ്സ് ഉണ്ടാക്കാം, ബാംഗിൾസ് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് എങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എപ്പോക്സി റെസിൻ ആയിരുന്നു. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ഡ്രൈ ക്ലേ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇയറിങ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നിങ്ങൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടോ? നല്ല എയർ ടൈറ്റ് ആയിട്ടാണ് ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ഇതിൽ നിന്നും നമ്മളിപ്പോൾ എത്ര ജ്വല്ലറീസ് ഉണ്ടാക്കുന്നു ആവശ്യമനുസരിച്ചിട്ടുള്ള ക്ലേ എടുക്കുക. അതിനുശേഷം അപ്പോൾ തന്നെ അതുപോലെ നന്നായിട്ട് ടൈറ്റ് ആക്കി ഇത് വായു കിടക്കാത്ത വിധം നല്ല പോലെ കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അടച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇത് സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഇത് കട്ടിയായിപ്പോൾ പിന്നീട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മളിത് ടേബിളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ പരത്തി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിന് ടേബിളിലായിട്ട് കുറച്ച് പൗഡർ, ടാൽക്കൻ പൗഡർ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്ലേ എടുത്തിട്ട് ഒന്ന് ഉരുട്ടി, നമ്മൾ ചപ്പാത്തിക്ക് ഇങ്ങനെ മാവ് പരത്തില്ലേ, അതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പൈപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സംഭവം, പെന്നോ അങ്ങനെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഒരുപാട് അങ്ങ് തിൻ ലെയറാക്കി മാറ്റല് കുറച്ച് കട്ടി വേണം. ഇനി നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും നമുക്കിങ്ങനെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സംഭവങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ബോട്ടിലിൻ്റെ അടപ്പോ ഏതെങ്കിലും പല ഷേപ്പിലുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ മരുന്നിൻ്റെ അടപ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു റിംഗ് ഷേപ്പിലുള്ള ഒരു ഇയറിംഗ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതേ കണ്ടില്ല, അപ്പോൾ ഈ ഒരു വലിയ ഒരു റൗണ്ടും പിന്നെ അതിൻ്റെ അടി ഉള്ളിൽ ഒരു ചെറിയ സർക്കിളും കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഓക്കെ, പിന്നെ ആ ഒരു സർക്കിൾ, ചെറിയ സർക്കിൾ ഉണ്ടോ, അതും വെച്ചിട്ട് ഇയറിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മാറ്റിയെടുത്ത് വെക്കുക, ഇതിൽ നിന്ന് എടുത്തിട്ട് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, വളരെ സിമ്പിളാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി ഞാനിവിടെ ഹേർട്ട് ഷേപ്പിലുള്ള മൂന്ന് ഡിഫറെൻറ്റ് സൈസിലുള്ള ഹേർട്ട് ഷേപ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺലൈൻ മേടിക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ ഈസിയാണ്. ജസ്റ്റ് ഈ ക്ലേയിലേക്ക് പ്രസ് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇനി നമുക്കിങ്ങനെ പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ട് ചെയ്തെടുത്ത ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേ കണ്ടോ, നമുക്ക് മൂന്ന് സൈസിലുള്ള ഹേർട്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു അടിപൊളി ഇയറിങ് ഇത് വെച്ചിട്ടുണ്ടാക്കാവുന്നതാണ്. അപ്പോഴേ കണ്ടില്ലേ, ഇപ്പം തന്നെ മൂന്ന് ഇയറിങ്സിൻ്റെ സെറ്റ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കണ്ടില്ല, അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനി ഞാനൊരു ഫ്ലവറിൻ്റെ ഷേപ്പുള്ള ഒരു മൗൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ക്ലേയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്കത് കിട്ടും. അതിനുശേഷം അതിങ്ങനെ ജസ്റ്റ് അതിൽ നിന്ന് ഇളക്കി എടുക്കുക. നമുക്കിതിലിങ്ങനെ പ്രസ് ചെയ്ത് പുറത്തേക്ക് വരാനുള്ള സംഭവമില്ല. അതാണ് ജസ്റ്റ് ഞാനൊരു ടൂള് വെച്ചിട്ട് അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അതുപോലെ തന്നെ നമുക്കിതിലേക്ക് നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ടൂള് വെച്ചിട്ട് ഈ ക്ലേയിലേക്ക് ഇങ്ങനെ ഏതെങ്കിലും ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്ത് നമുക്കതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം, അങ്ങനെയും പറ്റും. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ക്ലേ ഞാൻ വീണ്ടും ഉരുട്ടിയിട്ട് നമ്മളിങ്ങനെ പരത്തിയെടുക്കുകയാണ്. കണ്ടില്ലേ, ബാക്കിയുള്ള ഇയറിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് തിൻ ലെയറാക്കി മാറ്റില്ല, കുറച്ച് കട്ടി വേണം കേട്ടോ. ഇനി ഞാൻ അദ്ദേഹം ഒരു സ്ക്വയറിൽ ഷേപ്പിലുള്ള ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്ക്വയർ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. കണ്ടോ, അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിൻ്റെ ആ ഒരു എഡ്ജ് നല്ല ഷാർപ്പാണ്, അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് അതിങ്ങനെ കിട്ടും. അപ്പോൾ ഇതുപോലെ എടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ഇയറിങ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം ഏകദേശം ഒരു 1, 2, 3, 4 നാലെണ്ണം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതും ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ഈ സ്ക്വയർ ഷേപ്പിലല്ല, ഇങ്ങനെ ഒരു ഇതൊരു ഡയമണ്ട് ഇല്ലേ ആ ഒരു രീതിയിലാണ് ഇത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് റെഡിയാക്കാം. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ വരച്ച് നോക്കുക, ഇങ്ങനെ പ്ലാൻ ചെയ്യുക ഏതൊക്കെ ഷേപ്പിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അതുപോലെ ഞാനിവിടെ ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഞാൻ രണ്ട് ഈക്വൽ പാർട്ടാക്കി ഇങ്ങനെ സെമി സർക്കിൾ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഇയർ റിങ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ മിഡിലൂടെ ഒരു ലൈൻ ഇട്ടിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു മൗൾഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചുള്ള ഒരു സെമി സർക്കിളില്ലേ, അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ഒരു കുറച്ചുകൂടെ ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ, കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ആ ഒരു ഇയറിങ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ. പിന്നെ ഞാനിവിടെ കുറച്ച് ഐ പിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇയറിങ്സൊക്കെ ഇല്ലേ അതിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ പുറത്തേക്കൊക്കെ ഏതെങ്കിലും പീസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു സർഫസ്, കുറച്ചുകൂടെ നല്ല എന്താ പറയുക, കുറച്ചുകൂടെ നമുക്ക് നല്ല ഒരു ഷേപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കണ്ടോ, നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ എല്ലാ ഇയറിങ്സും ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഇയറിങ്സിൻ്റെ അറ്റത്തായിട്ട് ഐ പിൻസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇയർ ഹുക്സ് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ സർക്കിൾ ഉണ്ടാവും, അതിനോടൊപ്പം ഞാൻ രണ്ട് ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെയും ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചും കൊടുക്കാം. എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നല്ല ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിൻ്റെ എഡ്ജൊക്കെ കുറച്ച് നല്ല ഷേപ്പിലാക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ തന്നെ എല്ലാ ഇയറിങ്സും ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ കുറച്ച് ലെങ്ത് ഉള്ള ഐ പിൻസ് ആണെങ്കിൽ നമുക്കതിൻ്റെ എക്സ്ട്രാ ഉള്ളത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇതിൻ്റെ തന്നെ ചെറുതും നമുക്ക് മേടിക്കാൻ കിട്ടും, സ്ക്രൂ ഐ പിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഞാൻ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ അത് ഈ നന്നായിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് റെഡിയാക്കുകയാണ്. എന്നിട്ട് മുകളിലായിട്ട് നമുക്കത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ഐ പിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ, അതായത് ഏറ്റവും താഴത്തെ ആ രണ്ട് എഡ്ജിലും ഒരു ഐ പിൻസ്, അതായത് രണ്ട് ചെറിയ ഐ പിൻസ് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ രണ്ട് വശത്തായിട്ടും രണ്ട് ഐ പിൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ വരുന്ന അതിൻ്റെ ഒരു പോയിന്റിലെ അവിടെയും ഒരു ഐ പിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അതിൽ നമുക്ക് എന്തെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സോ, അത് തന്നെ ഞാനിവിടെ സിൽവറിൻ്റെ ബീഡ്സ് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ജം റിങ്സ് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു സ്റ്റാർ ഇല്ലേ അതിൻ്റെ അറ്റത്തായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സെമി സർക്കിളും ഇതും രണ്ടും കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സെമി സർക്കിളിൻ്റെ താഴെയായിട്ട് ഒരു ഐ പിന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വീണ്ടും ഒരു ജം റിങ് വെച്ചിട്ട് അത് രണ്ടും കൂടെ കണക്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, അതുപോലെ നമുക്കിനി ഇത് ഹാങ് ചെയ്തിടണമല്ലോ, അതിന് വേണ്ടിയിട്ട് മുകളിലും ഒരു ഐ പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വെറുതെ ജസ്റ്റ് ഇത് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അത് കാരണം നമ്മളിത് ക്ലേ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ട് ഈ സംഭവങ്ങളും കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം ഒരു ദിവസം എടുക്കും ഇത് ഉണങ്ങിക്കിട്ടാനായിട്ട്. ഒരു രണ്ട് ദിവസം കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണങ്ങിക്കിട്ടും. അപ്പം അതെ, ഇത് നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു രണ്ട് ദിവസം ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ നല്ല പോലെ ഉണങ്ങി കറക്റ്റ് അട്ടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിലത്ത് വെക്കാം. അപ്പൊ അതിന് ഉള്ളിലുള്ള ഈർപ്പമൊക്കെ നന്നായിട്ട് ഒന്ന് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഇത് ഡ്രൈ ആയി കിട്ടും. ഓക്കെ, അപ്പൊ കഴിവതും ഒരു 2 ദിവസം കൊടുക്കാം. നമുക്കിത് എടുത്ത് നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് എന്താ പറയാ ഒരു തണുപ്പ് ഒരു നനവുണ്ടോ നന്നായിട്ട് ഉണങ്ങിയോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് അത് എടുത്ത് നോക്കുമ്പോൾ അറിയാം. അപ്പൊ ഇത് നല്ലപോലെ ഉണങ്ങിയെങ്കിൽ മാത്രമേ നമുക്കിത് കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇത് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പോളിഷ് ചെയ്ത് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സാൻഡ് പേപ്പർ യൂസ് ചെയ്യാം. അപ്പൊ ഇത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല അടിപൊളി ഷേപ്പിൽ അത് കിട്ടും. ഇപ്പൊ ഇത് കുറച്ച് അറ്റത്തൊക്കെ ഇങ്ങനെ ഒരു ഇറഗുലർ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ മാറ്റി നല്ല സ്മൂത്ത് സർഫസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പോളിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാ കമ്മലുകളും ചെയ്ത് കൊടുക്കുക. ഇത് എന്താ പറയാ പോളിഷ് ചെയ്ത് ഇതിന്റെ ആ ഒരു ഫുൾ കനം ഒന്ന് മാറ്റി കളയരുത്. ചെറിയ രീതിയിൽ ഒരു സ്മൂത്ത് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പൊ അതേ കണ്ടോ, പോളിഷ് ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ, ഇതാണ് നമുക്ക് വേണ്ടുന്നത്. കണ്ടില്ല, അപ്പൊ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാ ഇയറിങ്സും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐ പിൻസ് ഒന്നും ഈ പോളിഷ് ചെയ്ത സമയത്ത് പോവരുത്, സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ആ റിങ് ഷേപ്പിലുള്ള ഈ ഒരു ഇയറിങ്സ് ഇതുപോലെ ചെയ്തിട്ട് ഉൾഭാഗം നമുക്കിങ്ങനെ ഈ സാൻഡ് പേപ്പർ ഒന്ന് വളച്ച് വെച്ചിട്ട് ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും എല്ലാ സൈഡും ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഞാൻ ആ ഉൾഭാഗം ചെയ്യുന്നതാണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഉൾഭാഗം അതായത് ഉള്ള് ആ റിങ്ങിൻ്റെ അകത്ത് ഇതുപോലെ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിച്ചേ. ഓക്കെ, പറഞ്ഞ് ഞാൻ കുളം ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പൊ അതേ കണ്ടില്ലേ പോളിഷ് ചെയ്തത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയില്ലേ. ഇനി ചെയ്യാത്ത പറഞ്ഞ നമുക്ക് അടുത്ത് വെച്ചിട്ട് നോക്കാം. കണ്ടോ, ഇത് ചെയ്യാത്തയാണ്, രണ്ട് നമ്മളൊരു ഡിഫറൻസ് കണ്ടോ. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പോളിഷ് ചെയ്ത് ഇതുപോലെ എടുക്കാൻ പറ്റും. അപ്പൊ അതേ ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാവോ, നമുക്കിതിന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. പാക്കിൽ പെയിന്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് നമുക്ക് റെഡി ആക്കി എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു നേവി ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഒരു ഇയറിങ്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പത്തേ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സംഭവം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇത് കാണിച്ചത് മാത്രം. ഓക്കെ, അപ്പൊ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് പെയിന്റ് നമ്മൾ ഒരു കോട്ടല്ല രണ്ട് കോട്ട അടിക്കണം, എനിക്ക് മാത്രമേ നല്ലൊരു ഫിനിഷ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഇയറിങ്സിലെല്ലാം ഞാൻ ഈ ഐ പിൻസ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കൈ അതിലിങ്ങനെ പിടിച്ചിട്ടാണ് ഇത് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണോ ആവുമല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പം ഇയറിങ്സിൽ ഇങ്ങനെ കൈ വിടുകയാണെങ്കിൽ നമ്മുടെ കൈ പിടിച്ചു വെച്ചിരിക്കുന്ന പോർഷനൊന്നും പെയിന്റ് വരത്തില്ല. അല്ലെങ്കിൽ നമ്മളത് പെയിന്റ് അടിച്ച് പോലത്തെ ടച്ച് ചെയ്യുമ്പോൾ പെയിന്റ് പോകും. അപ്പൊ അത് തന്നെ ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ പെയിന്റ് രണ്ട് കോട്ടാണ് അടിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഒരു കോട്ട് അടിക്കുക, എന്നിട്ട് അതൊന്ന് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാലോ ഉണങ്ങിയോ ഇല്ലയോ എന്നുള്ളത്. ഇന്ന് ഉണങ്ങുമ്പോൾ വീണ്ടും ഒരു കോട്ട് കൂടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു ഫിനിഷ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എല്ലാ സൈഡും ഇതുപോലെ അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പെയിന്റ് അടിച്ചിട്ട് ജസ്റ്റ് ഇത് ടേബിളിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ടേബിൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുന്ന പോർഷനിൽ ചിലപ്പോൾ അതിങ്ങനെ ഒട്ടി പിടിച്ചിട്ട് നമ്മളിത് എടുക്കുമ്പോഴത്തേക്കും പെയിന്റ് ഇളകി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ബുദ്ധിപൂർവ്വം നിങ്ങളൊന്ന് ചിന്തിക്കരുത് ഏത് രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് ഉണങ്ങാൻ വിടാം. അപ്പൊ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഒരു ചെറിയ കമ്പിയിലേക്ക് ഇത് കയറ്റിയിട്ട് ഒന്ന് ഹാങ് ചെയ്തിടുകയാണ്. ഹാങ് ചെയ്തിടുമ്പോൾ ഇതെങ്ങും ടച്ച് വരുന്നില്ല. അപ്പോൾ പെയിന്റ് ഒന്നും പോകത്തില്ല, അടിപൊളിയായിട്ട് അത് കിടന്ന് അങ്ങോട്ട് ഉണങ്ങിക്കോളും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് പറ്റുമോ, ഹാങ് ചെയ്തിട്ട് ഉണക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കണം. അതാകുമ്പോൾ നമുക്ക് ഈ പെയിന്റ് അടിച്ചത് ഇളകി പോകാതിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇനി ആ റിങ് പോലത്തെ കമ്മലെടുക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ ഈ ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ മേലായിട്ടൊരു ചെറിയ ബ്ലാക്കിൻ്റെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കുകയാണ്. ചുമ്മാ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറ്റത്തായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം വീണ്ടും ഒരു കോട്ട് കൂടെ അടിക്കണം നമ്മൾ കേട്ടോ, എങ്കിലും ആ ഒരു ഷേപ്പ് കറക്റ്റ് ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടില്ലേ, അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. Thank you.
അപ്പൊ അതെ, ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. കണ്ടോ, ഒരു ചെറിയ കമ്പി അതിനകത്തൂടെ കയറ്റിയിട്ട് വേറൊരു കമ്പിയിൽ ഇതുപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യാട്ടോ. ഇനി ഞാനിവിടെ വാർണിഷാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ പെയിന്റ് എല്ലാം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഗ്ലോസി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വാർണിഷും കൂടെ കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് കുറച്ച് എടുത്തിട്ട് നമ്മുടെ പെയിന്റ് ഒക്കെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇയറിംഗ്സിലേക്ക്, നമ്മുടെ പെയിന്റ് അല്ല, നമ്മുടെ ഇയറിംഗ്സിന്റെ പെയിന്റ് ഒക്കെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുക. അപ്പൊ നല്ല ഗ്ലോ ആയിട്ട്, നല്ല ഗ്ലോസി ആയിട്ട് ഇരിക്കും നമ്മുടെ ഇയറിംഗ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ സെയിം നേരത്തെ ഇട്ടതുപോലെ ഹാങ് ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ ഹാങ് ചെയ്തിട്ടാണ്. അപ്പൊ എല്ലാം ഇതുപോലെ ചെയ്തു കൊടുക്കുക. അപ്പൊ അതേ, വാർണിഷ് അടിച്ചതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇയറിംഗ്സ് മേക്കിങ്ങിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പോവാണ്, അസംബ്ലിങ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ജം റിംഗ്സും അതുപോലെ തന്നെ ഇയർ ഹുക്സും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് ആ ഒരു എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബീഡ്സും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കൊരു നോസ് പ്ലെയർ വേണം. അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ഇയറിംഗ്സിന്റെ ബാക്കിലായിട്ട് ഞാനൊരു ചെറിയ ഹെഡ് പിന്നാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഹാങ് ചെയ്തിരുന്ന ടൈപ്പ് ഇയറിംഗ്സ് അല്ല, അത് കാരണം ഹെഡ് പിന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇയർ ഹുക്സ് എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ആക്കുക, എന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്യുക. പിന്നെ ആ ഒരു എന്താ പറയാ, ഹേർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള ഇയറിംഗ്സ് ഇല്ലേ, അതില് മിഡിലായിട്ട് ഒരു ജം റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് വെച്ചിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രത്യേകിച്ച് ഇനി ഞാനിങ്ങനെ കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ്സ് അല്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്കും ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും ഇത് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും. അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്തു പോവുക. ഓക്കെ, അപ്പോൾ ജംപ്ലിങ്സ് വെച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഇയറിംഗ്സ് കണ്ടോ, ആ ഒരു ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ അതിൽ അതിൻ്റെ ആ ഒരു ഡിസൈൻ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് മിസ്സാക്കി. ഇത് കഴിഞ്ഞിട്ട് ഞാനത് ശരിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ കാണിക്കുമ്പോഴത്തേക്കും അത് ശരിയാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഞാനതിൻ്റെ ബാക്കി ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സിൽവർ കളറിലുള്ള ഒരു ചെറിയ മുത്തെടുത്തിട്ട് അതൊരു ജം റിംഗ് വെച്ചിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ വീട്ടിൽ പഴയ കമ്മലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇതുപോലെ ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അതിൽ നിന്നൊക്കെ ഇളക്കിയെടുത്തിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഇതിനകത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴെ അറ്റത്ത് കുറച്ചുകൂടെ ഒരു വലിയ ഒരു മുത്താണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് നമ്മൾ ഈ ക്ലേ ഇണ്ടാ ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഈ പറയുന്ന പോലെ ഐ പിൻസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. എങ്കിലേ നമുക്ക് ഫൈനലായിട്ട് അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഇത്. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ സംഭവം ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇതാണ്. നമ്മുടെ അടിപൊളി ഇയറിംഗ്സ് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ ഈസി അല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഈസിയാണ്, അടിപൊളി ഇയറിംഗ്സ് ആണ്. ഇതുപോലെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡി ആക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇനി ഇത് ഇട്ട് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു എന്താ പറയാ, സിൽവർ കളറിലുള്ള മുത്ത്, സോറി, സിൽവർ മുത്തൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ഇയറിംഗ്. കണ്ടോ, സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അല്ലേ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇയറിംഗ്സ് ആണ്. അപ്പം എല്ലാവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എപ്പോക്സി റെസിൻ വെച്ചിട്ട് നമ്മൾ ഇയറിംഗ്സ് ഉണ്ടാക്കിയത് കണ്ടു, അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്നറിഞ്ഞു.
ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ, സ്വന്തമായിട്ട് ഇതുപോലെ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇനിയും വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഏത് ഇയറിംഗ്സ് ആണ് ഇഷ്ടമായെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. പിന്നെ നിങ്ങളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫോട്ടോ എനിക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരിക, താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, ഒരു സന്തോഷം അത്ര തന്നെ. പിന്നെ നല്ല ഇതുപോലെ സെൻഡ് ചെയ്ത് തരുമ്പോഴത്തേക്കും അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം, അതും മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. ഓക്കെ, എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ്, സജസ്റ്റഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.